റബ്ബർ മേഖലയിലെ പ്രതിസന്ധി തുടരുകയാണ്. റബ്ബർ വില കൂപ്പുകുത്തിയതോടെ കർഷകർക്ക് തിരിച്ചടിയായി. വില തകർച്ചയിൽ നിന്നും റബ്ബർ വില ഇനിയും ഉയർന്നില്ലെങ്കിൽ ചെലവാക്കിയ തുക പോലും കർഷകർക്ക് തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്നാണ് അറിയുന്നത്. റബ്ബർ കർഷകരെ സഹായിക്കാൻ സർക്കാരുകൾ ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നു. റബ്ബർ ഷീറ്റ് വില 182 രൂപയുണ്ടായിരുന്നതിൽ നിന്നാണ് വില 148 എത്തിയത്. റബ്ബർ പാലിൻ്റെ വില 122 രൂപയായും ഇടിഞ്ഞു. വിലത്തകർച്ചയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേപോലെ മൗനം പാലിക്കുന്നതാണ് കർഷകരെ തളർത്തുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വില സ്ഥിരതാ പദ്ധതി നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ സ്വാഭാവിക റബ്ബറിൻ്റെ വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും അടക്കമുള്ള കാരണങ്ങളാണ് വിലയിടിവിന് വഴിവെച്ചത്. ഒപ്പം ഇറക്കുമതി ചെയ്യുന്ന കോമ്പൗണ്ട് റബ്ബറിന് കേന്ദ്ര സർക്കാർ നികുതി ഇളവ് നൽകുന്നതും കർഷകർക്ക് വിനയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ തോതിൽ ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് അനുകൂലമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മുമ്പോട്ട് പോയാൽ ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന റബ്ബർ മേഖല അത് പൂർണ്ണമായും വലിയ പ്രതിസന്ധിയിലെത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കർഷകരെ സംരക്ഷിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് റബ്ബർ ബോർഡിൻ്റെ വിശദീകരണം. ഇവിടുത്തെ കർഷകരെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സമീപനവും നടപടികളും എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ഇവിടുത്തെ കർഷകർക്ക് വേണ്ട ഗുണം ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഉൽപ്പാദനത്തിന് ചിലവാകുന്ന തുക പോലും റബ്ബറിന് ലഭിക്കാതാകുമ്പോൾ ദുരിതമനുഭവിക്കുകയാണ് കർഷകർ. ഇനിയും റബ്ബർ വില ഇടിഞ്ഞാൽ കൃഷിയിൽ നിന്നും പിന്തിരികെയല്ലാതെ കർഷകന് മറ്റൊരു മാർഗമില്ല. മനീഷ് മഹിപാൽ, 24, കോട്ടയം.